അതിൽ ശിർക്ക് സംഭവിക്കുക എപ്പോഴാണ്? മൂന്ന് സന്ദർഭങ്ങൾ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയും. ഒന്നാമത്തെ സന്ദർഭം മരിച്ചു കിടക്കുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതാണ്. മരിച്ചു കിടക്കുന്നവർ, മരിച്ചുപോയവർ, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് അവരുടെ ഖബറിന് അടുത്ത് നിന്നാകട്ടെ, അവരുടെ ഖബറിന്റെ ദൂരെ നിന്നുകൊണ്ടാകട്ടെ, എവിടെ നിന്നാകട്ടെ, മരിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരാളോട് ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്, കുഫ്രാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും. നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅകും, അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലകും, ഇനി അവർ ആ പ്രാർത്ഥന കേട്ടാൽ തന്നെയും മസ്തജാബു ലകും, ആ പ്രാർത്ഥനക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്ക്, നോക്കൂ, നിങ്ങൾ മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ ആയത്ത്. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്ക് അതിനവർ നിഷേധിക്കുന്നതാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പോലെ നിനക്ക് കാര്യങ്ങൾ അറിയിച്ചു നൽകാൻ മറ്റൊരാളുമില്ല. അപ്പോൾ സഹോദര, മരിച്ചു കിടക്കുന്ന ഒരാളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അയാളോട് സഹായം ചോദിച്ചാൽ, അയാളോട് ദുആ ചെയ്താൽ, അയാളുടെ ജാറത്തിനരികിൽ പോയി അയാളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആ ജാറത്തിൽ കിടക്കുന്ന വലിയനോട് സഹായം തേടിയാൽ, അത് ശിർക്കാൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹത്വവും ശ്രേഷ്ഠതയുമുള്ള മറ്റാരാണ് മനുഷ്യരുടെ കൂട്ടത്തിലുള്ളത്? അല്ല, ദുനിയാവിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഏതെങ്കിലും ഒരു ദിവസം അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ തർക്കമുണ്ടായില്ലേ? മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം തർക്കങ്ങളുണ്ടായി. ആ തർക്കത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയിട്ടില്ല. ആ സന്ദർഭത്തിലെങ്കിലും അവരെ ഒന്ന് പോയി അള്ളാഹുവിൻ്റെ റസൂലെ, ഇതിലൊരു പരിഹാരം പറഞ്ഞു തരണം. അവർ പറഞ്ഞു, അവർ ചോദിച്ചോ, മുസ്ലിമീങ്ങളെ എത്രയധികം ബാധിക്കുന്ന ഒരു വിഷയമാണത്, ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികെ വന്നുകൊണ്ട് ഒരിക്കലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ രോഗമൊന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു ഏതെങ്കിലും ഒരു സഹാബി? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഉണ്ടായിരിക്കെ സഹാബിമാരത് ചെയ്തിട്ടില്ല എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ളവർ ഔലിയാക്കന്മാർ, അതിൽ താഴെ വരുന്ന ആളുകൾ, സാലിഹീങ്ങൾ, ഷുഹദാക്കൾ, അവരുടെ ഖബറിനരികെ പോയിക്കൊണ്ട് നിനക്കെങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുക? നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മുറിയിലാണ്, അവരുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട മറ്റൊരു വിഭാഗവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് യുദ്ധത്തിലേക്ക് വരെ നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ ആ ഖബറിനരികെ ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ആളുകൾ കറാമത്തിൻ്റെ കഥകളായി പറയാറുള്ളതിൻ്റെ, ഖബറിൻ്റെ അരികിൽ ചെന്നു, നബിനോട് ചോദിച്ചു, നബി കൈ വർത്തേക്കിട്ടു, നബി സംസാരിച്ചു, സ്വപ്നത്തിൽ വന്നു, എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത് എന്നിരിക്കെ ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ തേടിയോ? ഇല്ല, ഒരിക്കലും പോലും അതുണ്ടായില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, മരിച്ചു കിടക്കുന്നവർ അവരാരാകട്ടെ, എത്ര വലിയവരാകട്ടെ, അവരോട് തേടുക എന്നത്, അവരോട് പ്രാർത്ഥിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാൻ. ദുആ ശിർക്കാവുന്ന രണ്ടാമത്തെ ഘട്ടം, നിന്റെ കേൾവിയുടെ പരിധിയിലല്ലാത്ത ഒരാൾ, അയാൾ ജീവിച്ചിരിക്കുന്നവനാകട്ടെ, മരിച്ചവനാകട്ടെ, ആരാകട്ടെ, അയാൾക്ക് സാധിക്കുന്ന കാര്യമാകട്ടെ, സാധിക്കാത്ത കാര്യമാകട്ടെ, നീ ചോദിച്ചാൽ അത് ശിർക്കാൻ. ഉദാഹരണത്തിന്, ഈ കാലഘട്ടത്തിൽ ചിലർ വിശ്വസിക്കുന്നു, ഇറാഖിൽ മറമാടപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ ഒരാൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ, സഹായം തേടിയാൽ, അദ്ദേഹം ആ സന്ദർഭത്തിൽ തന്നെ അവൻ്റെ തേട്ടം കേൾക്കുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ എന്ന് വിശ്വസിച്ചാൽ തന്നെയും അത് ശിർക്കാണ്. എന്തുകൊണ്ട്? എല്ലാ സന്ദർഭത്തിലും എല്ലാവരുടെയും തേട്ടം കേൾക്കാൻ കഴിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു ആണ് സമീഅായിട്ടുള്ളവൻ, എല്ലാം കേൾക്കുന്നവനായുള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റൊരാൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ കേൾവിയുടെ കാര്യത്തിൽ അവൻ അല്ലാഹുവിനെയും അവൻ്റെ സൃഷ്ടികളെയും പങ്കുചേർത്തിരിക്കുന്നതാണ് ശിർക്ക്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം പരിശോധിക്കുക, സഹാബികൾ അവരിൽ പലർക്കും വിദൂര പ്രദേശങ്ങളിൽ നിന്ന് അനേകം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, പ്രയാസങ്ങൾ ഉണ്ടായി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടിയോ? ഇല്ല. സഹായം ചോദിച്ചോ? ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് എല്ലാം കേൾക്കാൻ കഴിയില്ല എന്ന കാര്യം സഹാബികൾക്കറിയാമായിരുന്നു. എന്തിനധികം വിശുദ്ധ ഖുർആനിൽ 58-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുജാദില ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഖദ് സമിഅ അല്ലാഹു ഖൗല ലത്തീ തുജാദിലുക ഫീ സൗജിഹാ,
എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ അങ്ങയുടെ അരികിൽ വന്ന് തർക്കിക്കുന്ന ആ സ്ത്രീ അവരുടെ സംസാരം അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ടിരിക്കുന്നു. ഈ ആയത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, സുബ്ഹാന മൻ വസഅ സംഉഹുൽ അസ്വാത്, സർവ ശബ്ദങ്ങളും കേൾക്കുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആ സ്ത്രീ വന്ന് പരാതി പറയുമ്പോൾ, ഞാൻ അവിടുത്തെ അരികിലുണ്ട്, കുറച്ച് ദൂരത്തായിരിക്കുന്നു, എനിക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഔലിയാക്കന്മാരുടെ നേതാവാണ്. അഅലമു ഹാദിഹിൽ ഉമ്മതി ബിലയാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രികളെ കുറിച്ച് ഏറ്റവും അറിവുള്ള ഈ ഉമ്മത്തിലെ വ്യക്തി അവരാണ്. അവിടുത്തോട് ചോദിക്കപ്പെട്ടു, മൻ അഹബ്ബു നാസി ഇലൈക്, അള്ളാഹുവിന്റെ റസൂൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആയിഷ, ആയിഷയാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ ശ്രേഷ്ഠതയുള്ളവരാണ്! കുറച്ച് മീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് മാറിയിരുന്നപ്പോൾ അവർക്ക് കേൾക്കുന്നില്ല. അപ്പോൾ അവർക്ക് ശേഷമുള്ളവരുടെ കാര്യം എന്തായിരിക്കും? അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, അവർ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ തന്നെയും അത് ശിർക്കായിത്തീരുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരാൾ അയാൾ കേൾക്കുന്ന പരിധിയിലാണ് എന്ന് വിചാരിക്കുക, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലക്കു മാത്രം സാധിക്കുന്ന ഒരു കാര്യം അയാളോട് ചോദിച്ചാൽ അത് ശിർക്കാൻ. ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരാളുടെ അരികിൽ ചെന്നിട്ട് നിങ്ങൾ എന്നെ ഹിദായത്തിലാക്കണം എന്ന് പറഞ്ഞാൽ ശിർക്കാൻ. കാരണം ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കണം സാധിക്കുകയില്ല. എപ്പോഴാണ് ആയത്ത് അവതരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ ധാരാളമായി സഹായിച്ച അബൂ താലിബ്, അദ്ദേഹം മരിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി ചെന്നു. അവിടുന്ന് അയാളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നിളാപ്പാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അദ്ദേഹം അത് പറഞ്ഞില്ല. അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മനഹജിലാണ്, മാർഗത്തിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയത്. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ഞാൻ പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും അള്ളാഹു എന്നെ വിലക്കുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുത്തിക്കൊണ്ടിറങ്ങിയ ആയത്തുകളിലൊന്നാണത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ നബിയെ അങ്ങേക്ക് സാധിക്കുകയില്ല. പിൽക്കാലഘട്ടത്തിൽ അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് മുസ്ലിമായി മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ബൈഅത്ത് ചെയ്തു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്താണ് കരയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ പിതാവ് അങ്ങേക്ക് ബൈഅത്ത് ചെയ്ത് മുസ്ലിമാകുന്നത് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടമുണ്ടാകുക അങ്ങയുടെ പിതൃവ്യൻ അബൂ താലിബ് താങ്കളുടെ അരികിൽ വന്ന് മുസ്ലിമായിരുന്നെങ്കിൽ. പക്ഷേ അബൂ താലിബിനെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ സാധിച്ചു.